Hi friends, welcome back to 10th English. Today we are talking about another set of Manglish versus English. നമ്മൾ പൊതുവേ ഭക്ഷണം ചൂടാക്കാനൊക്കെ ഉപയോഗിക്കുന്ന സംഭവം നമ്മൾ ഓവൻ എന്നാ പറയും. പക്ഷെ അതെങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്? അവൻ അവൻ വീണ്ടും വേറൊരു വാക്കുള്ളതാണ്. നമ്മൾ പലപ്പോഴും തെറ്റിച്ചു പറയുന്നതാണ് എലൈറ്റ് എന്ന് പറഞ്ഞൊരു വാക്ക് നമ്മളിങ്ങനെ പറയാം. അതിന്റെ അർത്ഥം വന്നിട്ട് ബിലോങ്ങിങ് ടു എ ഹൈ ക്ലാസ് ഓഫ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് എ ഹൈ ഗ്രൂപ്പ്, അതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ആ പ്രൊനൗൺസിയേഷൻ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പറയുന്നതിനുള്ള വ്യത്യാസമാണ്. എന്താണ് ഇലീറ്റ്? ഇലീറ്റ് ബൈ എലൈറ്റ് അല്ല ഇലീറ്റ്. വീണ്ടും അടുത്തൊരു വാക്ക് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന സാധനമാണ്. എല്ലാരും പറയുന്നത് എങ്ങനെയാണ്? ഒണിയൻ എന്ന് പറയുന്നത് ആ സ്പെല്ലിംഗ് കണ്ടിട്ടാണ് നമ്മൾ ഓയിൽ തുടങ്ങുന്നതാണ് നമ്മൾ പറയുന്നത് ഒണിയൻ എന്ന്. തെറ്റാണ്, അത് എഴുതി വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. അണിയൻ അണിയൻ വീണ്ടും ഈയിടെയായിട്ട് വളരെ പോപ്പുലർ ആയിട്ട് വരുന്നത് പറയപ്പെടുന്ന ഒരു വാക്കാണ്. അതായത് നമ്മൾ സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ഒക്കെ പഠിച്ച് പോയിട്ട് ആ പഴയ ഒരു ഗ്രൂപ്പിനും കൊടുക്കുന്ന പേര് അവരുടെ പിന്നീടുള്ള ഗ്യാദറിംഗ്. അപ്പൊ നമ്മൾ പല ആളുകളും പറയുന്നത് അലുമ്നി ഗ്യാദറിംഗ് അലുമ്നി ഗ്യാദറിംഗ്. അത് പറയുന്നത് ഇപ്രകാരമാണ് alumni alumni alla alumni alumni meenum oru vaakku ullathu abacus ennu parayunna oru vaakku ullathu nammal ellarum abacus oru abacus class aanu abacus class aanu pakshe adu angane alla parayunnathu engane ezhuthi vechirikkunnathu abacus abacus meenum oru vaakku undu edengil oru spiritual leader inde bhaktanaanu ennu parayanayittu ubayogikkunna oru vaakku. നമ്മൾ സാധാരണ പറയുന്നത് ഡിവോട്ടി ഡിവോട്ടി എന്നാണ്. പിന്നെ ആ വാക്ക് എങ്ങനെ പറയുന്നത്? എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ജപ്ജി ജപ്ജി. വീണ്ടും സ്കൂൾ കുട്ടികളുടെ ഇടയിൽ തെറ്റി പറയുന്ന ഒരു വാക്കുണ്ട്. അത് വളരെയധികം പരന്നു പോകുന്ന ഒരു വാക്കാണ്. കാർണിവോർസ് ഓംനിവോർസ് ഹെർബിവോർസ് എന്നിങ്ങനെ പറയുന്ന ഒരു വാക്കാണ്. പിന്നെ എങ്ങനെയാണ് ആ വാക്ക് പറയുന്നത്? കാർണിവോർസ് herbivorous omnivorous herbivorous virus carnivorous herbivorous omnivorous. വീണ്ടും നമ്മൾ അറിയാതെ തെറ്റിപ്പോകുന്ന ഒരു വാക്കുണ്ട്. നമ്മൾ സാധാരണ പറയുന്നത് ഡാറ്റ അല്ലെങ്കിൽ ഡേറ്റ എന്നൊക്കെ. പിന്നെ എങ്ങനെയാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്? ഡേറ്റ ഡേറ്റ. അപ്പോ പുതുതായിട്ട് ഞാൻ പറയുന്ന ഇത്രമാത്രമാണ് വാക്കുകൾ. പറ്റുന്നതിൽ നമ്മൾ കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, നമ്മുടെ ഇംഗ്ലീഷിനെ ഭംഗിയുള്ളതാക്കി തീർക്കുക. താങ്ക് യു സോ മച്ച്.